നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയ വിമതർ പിടിച്ചെടുത്തതോടെ നിമിഷങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് അസദും കുടുംബവും എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. വിമാനത്തിൽ രക്ഷപ്പെട്ടു എന്നും എന്നാൽ ആ വിമാനം അപകടത്തിൽപ്പെട്ട് അസദ് കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദും കുടുംബവും വിമത നീക്കത്തെ തുടർന്ന് രാജ്യം വിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് ഇപ്പോൾ കഴിയുന്നത്. റഷ്യയിലും സിറിയയിലെ പോലെ അത്യാഡംബര ജീവിതം തന്നെയാണ് ഇവർ നയിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് 160,000 കോടി രൂപയായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. മോസ്കോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശതകോടികൾ വില വരുന്ന ആഡംബര ഫ്ളാറ്റുകൾ അസദ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഭാര്യ അസ്മ അൽ അസദ് 3 മക്കളുമൊത്താണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത്. ബ്രിട്ടനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അസ്മ സിറിയയിൽ ആഡംബര ജീവിതത്തിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ടതാണ്. ഷേക്സ്പിയറിന്റെ കുപ്രസിദ്ധ കഥാപാത്രമായ ലേഡി മാക്ബെത്തിനോടാണ് പലരും ഇവരെ ഉപമിച്ചിരുന്നത്. ഔദ്യോഗിക വസതി അലങ്കരിക്കുന്നതിനും വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമായി കോടിക്കണക്കിന് ഡോളറാണ് ഇവർ ചിലവാക്കിയിരുന്നത് എന്നായിരുന്നു അസ്മയ്ക്കെതിരായ പ്രധാന ആരോപണങ്ങൾ. ലോകത്തെ വിവിധ ബാങ്കുകളിൽ ഇവർക്ക് 1,000,000,000 കോടി ഡോളറിന്റെ നിക്ഷേപങ്ങളും വൻകിട കമ്പനികളിൽ പങ്കാളിത്തവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയിലും ഇവർക്ക് വൻതോതിൽ സ്വത്തുക്കളും നിക്ഷേപവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അസദിന്റെ കുടുംബം 20 അപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കൂട്ടിയെന്നാണ് കണക്ക്. ഇതിനായി 30 മില്യൺ പൗണ്ടാണ് ഇവർ ചിലവിട്ടത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചതെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അസദും കുടുംബവും എവിടെയാണ് താമസിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ഡിമിത്രി പെസ്കോവ് വിസമ്മതിച്ചു. അസദ് സിറിയ വിടുന്നതിന് മുൻപ് തന്നെ ഭാര്യയും മക്കളും മോസ്കോയിലെത്തിയിരുന്നു. അസ്മ അൽ അസദ് അർബുദ രോഗം ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. സിറിയയിൽ അസദിന്റെ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന രഹസ്യ തുരങ്കത്തിലൂടെയാണ് കുടുംബം രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അസദ് സിറിയയിലെ റഷ്യൻ വ്യോമതാവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് രാജ്യം വിട്ടതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വടക്ക് കിഴക്കൻ പ്രവിശ്യയിലെ ലറ്റാക്യ വിമാനത്താവളത്തിൽ നിന്ന് ഒരു റഷ്യൻ വിമാനം പറന്നുയരുന്നത് പലരും കണ്ടിരുന്നു. ഈ വിമാനത്തിലാണ് അസദ് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ. മാനുഷിക പരിഗണന നൽകിയാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകിയതെന്നാണ് റഷ്യൻ സർക്കാർ പറയുന്നത്. അസദും കുടുംബവും മോസ്കോയിലെ സ്വന്തം അപ്പാർട്ട്മെന്റിലാണോ അതോ സർക്കാർ നൽകിയ സുരക്ഷിത സ്ഥാനത്താണോ താമസിക്കുന്നത് എന്ന കാര്യവും വ്യക്തമല്ല. അസദിന്റെ അമ്മാവനും സിറിയയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ മുഹമ്മദ് മക്ലൂഫിനും റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ ആസ്തികളുണ്ട്. റഷ്യയിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന അത്യാഡംബര ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ പലയിടങ്ങളിലും അസദും കുടുംബത്തിനും ഫ്ളാറ്റുകളുണ്ട്. ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്ളാറ്റുകളുടെ ഉൾഭാഗത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. ഏതായാലും സിറിയയിൽ കൂടുതൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അസദ് മോസ്കോയിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. Thank you.